അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളക് ചേർത്തുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അതിനായി ഞാൻ ആദ്യമായിട്ട് കുറച്ച് വെള്ളം ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഇത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇടി കുരുമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇത് വെന്ത് വരും. ആ സമയത്ത് ഇത് ഓഫ് ചെയ്യണം. ആ കുരുമുളക് വെന്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് ചൂടാകുമ്പോൾ, ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ആ സമയത്ത് ഇതിലേക്ക് 2 കറാമ്പ്, 1 ഏലക്ക, പിന്നെ കറുക്കത്തോളി ഇത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇത് പൊട്ടി വരുന്ന സമയത്ത് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല വഴറ്റണം. ഇപ്പോൾ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കണം. കുരുമുളകും ഇതുമാണ് നമ്മൾക്ക് എരിവിനുള്ളത്. മുളക് പൊടിയൊന്നും ചേർക്കാനില്ല. ഇനി ഇത് നല്ല വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി 1-5 എണ്ണം, ചെറിയ 2 കഷ്ണം ഇഞ്ചി, കുറച്ച് വലിയ ജീരകം, വെളുത്തുള്ളി. ഇത് 1/2 കിലോ ചിക്കനുള്ള ആണ് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ഉള്ളി ഇത്രയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നൈസായിട്ട് അരിയണ്ട, ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. ഇതേപോലെ നിങ്ങൾക്ക് മട്ടനും ചെയ്യാം, മുട്ട ഇതേപോലെ ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കുരുമുളക് വെച്ച കറിയാണ് ഇത്. ഇത് നല്ല മിക്സ് ചെയ്യണം. ഇനി അടുത്തതായി ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതും ഇട്ട് നല്ല മിക്സ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഇതിന് നല്ല മണം വരുന്നുണ്ട്. എല്ലാം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, ഇതിൻ്റെ എല്ലാം മണം നല്ല വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വേവാൻ വെച്ച കുരുമുളക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഈ കുരുമുളക് ഇതിൽ നിന്ന് മാറ്റിയെടുത്ത് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ട് അരക്കണം. അരഞ്ഞ് അതേ കുറച്ച് ഈ വെള്ളം കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കണം. അത് അരച്ച് വന്ന് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല ഫ്രൈ ചെയ്യണം. അര കിലോ ചിക്കന് 1 തക്കാളിയാണ് ഞാൻ, വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുണ്ടത്.
ചേർക്കേണ്ടത് നമ്മൾ വേവിച്ച് അരച്ചെടുത്ത കുരുമുളകാണ് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്യണം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് എടുക്കണം ഇനി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം ഒരു കുറേ വേണ്ട കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ അത് നമ്മളെ കുരുമുളക് ഇതും എല്ലാം ഒന്നിച്ച് ഈ പഞ്ചസാര ആകുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് വരും നമുക്ക് അപ്പോൾ ഇത് മിക്സാക്കി കൊടുക്കണം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും കൂടി ഒന്ന് നോക്കണം ഉപ്പ് തികഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ സ്പൈസി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കുരുമുളക് ചേർക്കാം ഇനി ഇത് നന്നായി മൂടി വേവിക്കണം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണും ഈ ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം ഇനി ഇത് മൂടി വേവിക്കാം ഇനി ഇത് നല്ല മൂടി വേവിക്കണം ഇത് ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുരുമുളക് വെച്ച ഒരു ചിക്കൻ കറിയാണ് ഈ കറി തളിച്ച് വരുന്ന സമയത്ത് ഇനി കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കണം മല്ലിയിലയും വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കറി നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലാം വെന്തതിന് ശേഷം എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നല്ല തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമ്മളെ കറി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് കുരുമുളകിൻ്റെ കറി എപ്പോഴും നമ്മൾക്ക് ടേസ്റ്റാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറ്റിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യണം